ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൽ ഇംഗ്ലീഷ് ഒത്തിരി പേർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇമ്പ്രൂവ് ആവും തോന്നുന്നുണ്ടോ? എ പ്ലസ്സിന് പ്രതീക്ഷിച്ചവർക്ക് അത് കിട്ടുമോ? ഒത്തിരി പേര് പാസ്സാവാൻ എഴുതിയവരുമുണ്ട് കഴിഞ്ഞ റിസൾട്ടിൽ മിനിമം മാർക്ക് കിട്ടായിട്ട്. അപ്പം നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെ? ഡബിൾ പാസ് കിട്ടുമോ, പാസ്സാവുമോ? അതേപോലെ തന്നെ നാളെ ഇനി എക്സാം വരുന്ന ഫിസിക്സും എക്കണോമിക്സും ആണ്. ഇക്കണോമിക്സ് എക്സാമിന് വേണ്ടുന്ന മെറ്റീരിയലൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് മുന്നേ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഐ കാർഡിൽ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം. പ്ലസ് വൺ ഇക്കണോമിക്സ് എക്സാമിന് എല്ലാ വർഷവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന എന്നും നമ്മൾ നോക്കിയിട്ട് മാത്രം എക്സാം ഹോളിൽ പോകണമെന്നുള്ള അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഗ്രാഫ്, എസ്സേ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതുപോലെ ടു മാർക്സ് ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ടേബിൾസ് എല്ലാം, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് സമ്മറി എല്ലാം ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഞാനത് ഐ കാർഡിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി ഇന്ത്യൻ ഇക്കോണമിക്ക് തറവാക്കിയിട്ട് തന്നെ നാളെ പോകണം. അതുപോലെ തന്നെ ഫിസിക്സ് ഒത്തിരി പേര് എഴുതുന്നുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഫിസിക്സൊക്കെ അറ്റൻഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള പ്രാക്ടീസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസൊക്കെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം. ഫിസിക്സൊക്കെ മാത്സ് പോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കൊണ്ട് പഠിക്കണം. എന്നാലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഫിസിക്സ് 60 മാർക്കിനാണ്, എക്കണോമിക്സ് 80 മാർക്കിനാണ് വരുന്നത്. എന്തായാലും നാളത്തെ എക്സാം കൂടി കഴിയുന്നതോടുകൂടി നമുക്ക് എക്സാം കംപ്ലീറ്റ് ആവുകയാണ്. നാളെ ആഫ്റ്റർനൂൺ എക്സാം ഇല്ല. എന്തായാലും എല്ലാവർക്കും നാളത്തെ എക്സാമും ഈസി ആവട്ടെ. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.